രാജ്യത്ത് കാർഷിക നിയമ ഭേദഗതി നടപ്പായതോടെ റിലയൻസ് കർഷകരിൽ നിന്ന് നേരിട്ട് വിളകൾ സംഭരിക്കാൻ കരാറിൽ ഏർപ്പെട്ടു തുടങ്ങി. കർണാടക റായ്ചൂർ ജില്ലയിലെ കർഷകരിൽ നിന്നും താങ്ങുവിലയേക്കാൾ കൂടുതൽ പണം നൽകി നെല്ലു സംഭരിക്കാനാണ് റിലയൻസ് റീറ്റെയിൽ ലിമിറ്റഡ് കരാർ ഒപ്പിട്ടത്. കോർപ്പറേറ്റ് കമ്പനികളും കർഷകരുമായി വിളകൾ സംഭരിക്കുന്നതിനായി നേരിട്ട് ഏർപ്പെടുന്ന രാജ്യത്തെ ആദ്യത്തെ കരാറാണിത്. അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സ് മാർക്കറ്റ് കമ്മിറ്റി അഥവാ APMC-കളിലൂടെ മാത്രമേ കർഷകർക്ക് വിളകൾ വിപണിയിൽ എത്തിക്കാവൂ എന്ന നിബന്ധന ഒഴിവാക്കിക്കൊണ്ട് കഴിഞ്ഞ മാസമാണ് കർണാടകത്തിൽ സർക്കാർ നിയമ ഭേദഗതി കൊണ്ടുവന്നത്. ഇതോടെ കർഷകർക്ക് വിളകൾ സ്വകാര്യ കമ്പനികൾക്ക് നേരിട്ട് വിൽക്കാം എന്നായി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റായ്ചൂർ ജില്ലയിലെ സിന്ധൂർ താലൂക്കിലെ നെൽകർഷകരുടെ കൂട്ടായ്മയായ സ്വസ്ഥ ഫാർമേഴ്സ് പ്രൊഡ്യൂസിംഗ് കമ്പനിയുമായി റിലയൻസ് റീറ്റെയിൽ ലിമിറ്റഡ് കഴിഞ്ഞ ദിവസം കരാറിൽ ഏർപ്പെട്ടത്. 1100-ഓളം കർഷകർ സംഘത്തിലുണ്ട്. ക്വിന്റലിന് 1868 രൂപയായിരുന്നു സർക്കാർ പ്രഖ്യാപിച്ച താങ്ങുവിലയെങ്കിൽ 82 രൂപ അധികം നൽകി 1000 ക്വിന്റൽ നെല്ല് സംഭരിക്കുമെന്നാണ് കരാർ. വെയർഹൌസിൽ സൂക്ഷിച്ച അരി വിദഗ്ധരെ കൊണ്ട് പരിശോധിപ്പിച്ച ശേഷം കർശന വ്യവസ്ഥകളോടെയാണ് റിലയൻസ് കരാറിൽ ഏർപ്പെട്ടതെന്ന് സ്വസ്ഥ ഫാർമേഴ്സ് പ്രൊഡ്യൂസിംഗ് കമ്മിറ്റി അധികൃതർ പറഞ്ഞു. നിയമ ഭേദഗതിക്കെതിരെ സംസ്ഥാനത്ത് ഇപ്പോഴും പ്രക്ഷോഭം തുടരുകയാണ് കർഷക സംഘടനകൾ. ആദ്യം ഉയർന്ന വില നൽകി കോർപ്പറേറ്റ് കമ്പനികൾ വിളകൾ ശേഖരിക്കുമെങ്കിലും പിന്നീട് കർഷകരെ ചതിക്കുമെന്ന് സമരം നടത്തുന്ന സംയുക്ത കർഷക സംഘടനയായ കർണാടക രാജ്യ റൈത്ത സംഘം കരാറിനെ വിമർശിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, ബംഗളൂരു.